സൈന്യത്തിന് നഷ്ടമായത് 13 തന്റെ ഭാഗ്യ നമ്പറാണെന്ന് കരുതിയ വീര സൈനിക ഉദ്യോഗസ്ഥനെ. കേണൽ അശുതോഷ് ശർമ്മയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു സൈനിക ജീവിതം. ഒടുവിൽ കാശ്മീരിൽ ഭീകരർക്കു മുന്നിൽ ചങ്കുറപ്പോടെ പൊരുതി വീരമൃത്യു വരിക്കുകയാണ് ഈ ധീരൻ. അശുതോഷിന് കരസേനയിൽ ചേരാൻ അവസരം ലഭിച്ചത് 13-ാം ശ്രമത്തിലായിരുന്നു. അതുകൊണ്ടാണ് 13-നെ ഭാഗ്യ നമ്പരായി മനസ്സിൽ കരുതിയത്. 6.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സേനയുടെ ഭാഗമായി അശുതോഷ് മാറിയത്. 2000-ത്തിന്റെ തുടക്കത്തിൽ സേനയിൽ പ്രവേശനം ലഭിച്ചു. അപ്പോഴും ഒരു സങ്കടം അശുതോഷിന് ബാക്കിയുണ്ടായിരുന്നു. കൂടുതൽ അപകടമേറിയ ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന പാരാ സ്പെഷ്യൽ ഫോഴ്സസിൽ കമാൻഡോ ആകാൻ കഴിഞ്ഞില്ലെന്ന വേദന. അശുതോഷിന്റെ മരണവാർത്ത എത്തുമ്പോൾ 6-ാം ക്ലാസ്സുകാരിയായ മകൾ തമന്നയ്ക്കൊപ്പമായിരുന്നു ഭാര്യ പല്ലവി. ജയ്പൂരിലെ വീട്ടിൽ മകളെ ചേർത്ത് പിടിച്ച് കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് അവർ ഇങ്ങനെ പറഞ്ഞു: വീട്ടിലെ കാര്യങ്ങൾ നീ നോക്കുക, എനിക്ക് സേനാംഗങ്ങളുടെ സുരക്ഷ നോക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സേനാംഗങ്ങളുടെ സുരക്ഷ അശുതോഷിന് പ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് അവരെ പിന്നിൽ നിർത്തി ഭീകരരെ നേരിടാൻ മുന്നിട്ടിറങ്ങിയത്. ഇതുതന്നെയാണ് കേണലിന്റെ ജീവത്യാഗത്തിനും വേദനയ്ക്കും വഴിയൊരുക്കിയത്. ജമ്മുകാശ്മീരിൽ കമാൻഡിംഗ് ഓഫീസറായിരിക്കെ സ്തുത്യർഹമായ കർത്തനിർവഹണത്തിന് 2 തവണ സേനാ മെഡൽ നേടിയ ധീരനാണ് അശുതോഷ് ശർമ്മ. ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ അദ്ദേഹം എന്നും മുൻനിരയിലായിരുന്നു. ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന 21 രാഷ്ട്രീയ റൈഫിൾസ് ഇക്കാലത്തിനിടെ 300-ലേറെ ഭീകരരെ വധിച്ച് ട്രിപ്പിൾ സെഞ്ചുറിയൻസ് എന്ന വിശേഷണം നേടിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിലെ ഹദ്വാര പട്ടണത്തിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് കേണൽ അശുതോഷടക്കം 5 സൈനികർ വീരമൃത്യു വരിക്കുന്നത്. ശനിയാഴ്ച രാത്രി തുടങ്ങിയ സൈനിക നീക്കം മണിക്കൂറുകൾ നീണ്ടു. മേജർ അനുസൂദ്, നായിക് രാജേഷ്, ലാൻസ് നായിക്, ദിനേശ് എന്നിവരാണ് കേണൽ അശുതോഷിനൊപ്പം ഹന്ദ്വാര ഓപ്പറേഷനിൽ വീരമൃത്യു വരിച്ച മറ്റ് സൈനികർ. 5 വർഷത്തിനിടെ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട ആദ്യത്തെ കമാൻഡിംഗ് ഓഫീസറോ കേണൽ പദവിയിലുള്ള കരസേനയിലെ സൈനിക ഉദ്യോഗസ്ഥനോ ആണ് അശുതോഷ്. ബന്ദികളെ സുരക്ഷിതമായി പുറത്തിറക്കി ഇവരെ ഭീകരർ പിന്നിൽ നിന്നും വെടിവെക്കുകയായിരുന്നു. കനത്ത മഴയും ഇരുട്ടും കാരണം രാത്രി നിർത്തിവെച്ച ദൗത്യം രാവിലെ പുനരാരംഭിച്ചപ്പോൾ 5 സുരക്ഷാസേനാംഗങ്ങളുടെയും ഭീകരരുടെയും മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. ശനിയാഴ്ച ഉച്ച മുതൽ ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ഏറ്റുമുട്ടലിലാണ് കേണൽ അശുതോഷ് ശർമ്മ, മേജർ അനുസൂദ്, നായിക് രാജേഷ് കുമാർ, ലാൻസ് നായിക്, ദിനേശ് സിംഗ്, പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SI സഗീർ അഹമ്മദ് കാസി എന്നിവർ വീരമൃത്യു വരിച്ചത്. ലഷ്കർ കമാൻഡർ ഹൈദറിനെയും മറ്റൊരു ഭീകരനെയുമാണ് വധിച്ചത്. ജീവൻ വെടിഞ്ഞ ധീരസൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു. അവരുടെ ധീരതയും ആത്മസമർപ്പണവും എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. സേനാംഗങ്ങളുടെ വീരമൃത്യു വേദനാജനകം. ഭീകരരെ തുരത്തുന്നതിൽ അവർ അസാമാന്യ ധൈര്യം കാട്ടി. ഈ ജീവത്യാഗം രാജ്യം മറക്കില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.